റോബിൻ എന്ന വ്യക്തി, ഡോക്ടർ റോബിൻ എന്ന വ്യക്തി ബിഗ് ബോസിലൂടെയാണ് ഇത്രയും ഫെയിം ആയത്. അതിനിപ്പോ ഞാൻ ഇനിയിപ്പോ പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം തന്നെ. അതുവഴി തന്നെയാണ് ആൾക്ക് ഇത്രയും ഫാൻസും സപ്പോർട്ടേഴ്സും ഒക്കെ ഉണ്ടായത്. ഓഫ്കോഴ്സ് സപ്പോർട്ടേഴ്സ് ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ട് നെഗറ്റീവ്സും ഉണ്ടാകും, അതുള്ള ഒരു സത്യമാണ്. നെഗറ്റീവും പോസിറ്റീവ് എപ്പോഴും ഉണ്ടാകും, അതിപ്പോ ഒരാളുടെ വളർച്ചയിൽ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ടൈമിൽ കുറെ നെഗറ്റീവ്സും അത് ഡീഗ്രേഡിങ്ങും പിന്നെ അതിനുശേഷം അതിങ്ങനെ ഒരു ഇതായി വന്നപ്പോൾ വീണ്ടും ബിഗ് ബോസ് സീസൺ 5 പോയിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു നെഗറ്റീവ് ഡീഗ്രേഡിങ്ങും ഒക്കെ ഉണ്ടായി. അതുപോലെ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ട് നിൽക്കും എപ്പോഴും. അത് പ്രത്യേകിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഒരുപാട് പേർക്ക് നെഗറ്റീവ്സ് ഉണ്ടാവും, അതും ഫെയിം കിട്ടുന്ന ഒരാൾക്ക്. അത് ഡോക്ടർ റോബിൻ എന്ന വ്യക്തി ബിഗ് ബോസ് ഒരു ഫേമ ആയ ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ അത് എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും ആള് ഫേമസ് ആയത് തന്നെയാണ്. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ആള് ഫേമസ് ആണ്. അപ്പോ ഞാനിവിടെ ചെറിയൊരു ക്ലിപ്പ് കൊടുക്കാം. അതായത് നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ റിയാസ് സലീം എന്ന് പറയുന്ന വ്യക്തി റോബിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത്. ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. റോബിനെ കുറിച്ച് ചോദിച്ചതേ തെറ്റാണ്, എനിക്ക് പേഴ്സണലി യോജിപ്പുള്ള ഒരു കാര്യമല്ല. അതും ചോദിക്കുന്ന ചോദ്യവും ഒരുമാതിരി വല്ലാത്ത ഒരുമാതിരി കുത്തിയുള്ള ഒരു ചോദ്യമാണ്. അത് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. നമുക്ക് ബാക്കി ആ വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഏത് ഉയർച്ച എന്ന് റിയാസ് അലീം ചോദിക്കുന്നിടത്ത് തന്നെയുണ്ട്. ഏത് ഉയർച്ച? ഒരു എന്തൊരു ഹെയ്റ്റ്, ഒരു വ്യക്തിപരമായ ഒരു വൈരാഗ്യം റിയാസിന്റെ ഒരു വാക്കിലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ നമ്മൾ എന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്, റോബിന്റെ ഉയർച്ചയെ കുറിച്ച് എനിക്ക് എന്താണ് അഭിപ്രായം? കൊള്ളാം, നൈസ്. ആള് ഉയർന്ന ആള് ഇവിടെ കിടന്നത് ഇപ്പൊ ബിഗ് ബോസ് ഒഴികെ വേമായ ആള് സെറ്റപ്പായി എന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ റിയാസ് അലീമിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ റിയാസ് അലീമിന്റെ ഉത്തരം ഏത് ഉയർച്ച, എന്തുയർച്ച? ഞാൻ ഒരു ഉള്ള കാര്യം പറ അതായത് ബിഗ് ബോസിൽ വരും മുമ്പേ റോബിൻ എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയായിരുന്നു, ഇത് രണ്ടും ചിന്തിച്ചു നോക്കുമ്പോൾ അത് ഉയർച്ച തന്നെയാണ്. മനസ്സിലായ? അത് കാശിന്റെ കാര്യത്തിലായാലും ആളുടെ അല്ലാത്ത ഒരു പബ്ലിസിറ്റിയിൽ ഒരു പബ്ലിക് ഫിഗർ എന്നുള്ള രീതിയിലായാലും ആൾ ഉയർച്ച തന്നെ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായ? അതിപ്പോ ഞാനായാലും എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ തുറന്നടിച്ച് പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ത് കാര്യമാണ് ആയാലും ഞാൻ പറയും. അതുപോലെ ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇഷ്ടപ്പെട്ടെന്ന് പറയും, അല്ലാതെ ചുമ്മാ നമ്മളെ നെഗറ്റീവ് അടിച്ച് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒന്നും ഇരിക്കില്ല. അപ്പൊ ബാക്കിയേക്കാം. ഏത് ഉയർച്ച? അത് റിയാസ് പറഞ്ഞ വളരെ കറക്റ്റാണ്, റിയാസിന്റെ ഭാഗത്ത് ഞാൻ യോജിക്കുന്നു. പക്ഷെ ആദ്യം പറഞ്ഞ ഞാൻ യോജിക്കുന്നില്ല. അതായത് റിയാസ് അലീം പറയുകയാണ്, അതിപ്പോ ഞാൻ അങ്ങേരെ ഉയർച്ചയിൽ ഞാൻ എന്തിനു സന്തോഷിക്കണം, അതുള്ള കാര്യം. നമ്മുടെ ഉയർച്ചയിൽ നമ്മൾ സന്തോഷിക്കാം, പിന്നെ മറ്റൊരാളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മനസ്സാണ്, നല്ലതാ. പിന്നെ റിയാസ് അലീമിന് പേഴ്സണലി ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇല്ല. അതായത് റിയാസ് അലീം പറഞ്ഞു ഞാൻ അങ്ങേരെ ഉയർച്ചയിൽ ഞാൻ എന്തിനു സന്തോഷിക്കണം എന്നുള്ള രീതിയിൽ റിയാസ് പറയുന്നു. ഓഫ് കോഴ്സ് അതിന് റിയാസിന് കുറ്റം പറയേണ്ട കാര്യമില്ല, ബാക്കി വെക്കാം. റിയാസ് അലീം പറഞ്ഞ വളരെ കറക്റ്റാണ്, അങ്ങനെ ഉയരുകയോ താഴുകയോ എന്തുവേണോ ചെയ്യാം, അതൊന്നും റിയാസിന്റെ ലൈഫിനെ ഒട്ടും തന്നെ ബാധിക്കുന്നില്ല, ബാധിക്കേണ്ട കാര്യവുമില്ല. അത് വളരെ നല്ല കറക്റ്റ് കാര്യമാണ്. പക്ഷേ റിയാസ് അലീമിന്റെ അടുത്ത് ഫസ്റ്റ് ആ ചോദ്യം ചോദിച്ചപ്പോ റോബിന്റെ ഉയർച്ചയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോ റിയാസ് അലീം പറഞ്ഞു ഏത് ഉയർച്ച, ഏത് ഉയർച്ച, എന്തുയർച്ച എന്നുള്ള രീതി. സത്യം പറഞ്ഞാൽ എനിക്ക് അത് പേഴ്സണലി എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് പറയാമല്ലോ വേണമെങ്കിൽ, അല്ലെങ്കിൽ പറയാം നമുക്ക് ഈ ചോദ്യം വേണ്ട, സംസാരിക്കാൻ താല്പര്യമില്ല, നമുക്ക് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് നമുക്കിവിടെ സംസാരിക്കാൻ താല്പര്യമില്ല, എന്നെ വിളിച്ചിരുത്തി എന്റെ ഇന്റർവ്യൂവിൽ എന്നെ കുറിച്ച് ചോദിക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. അല്ലാതെ ഒരാളുടെ ഉയർച്ചയെ കുറിച്ച് എന്താണെന്ന്, ഏത് ഉയർച്ച, എന്തോ അതൊരു പുജ്ഞവും ഒരു എന്തോ ഒരു നെഗറ്റീവ് എനർജി പോലെ എനിക്ക് വേദനയിൽ ഫീൽ ചെയ്യരുത് ഉള്ള കാര്യം പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് തന്നേനെ ഒരു പയ്യെ ഷെയർ ചെയ്ത് തന്നേനെ, ബ്രോ നിങ്ങൾ ഇത് റിയാക്ട് ചെയ്യും, ഇത് സംസാരിക്കും, ഇതിനെ കുറിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് ഷെയർ ചെയ്ത് തന്നു. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ അപ്പോഴാണ് ഈ ക്ലിപ്പ് കാണുന്നത്, അല്ലാതെ ഞാൻ കണ്ടില്ല. അങ്ങനെയാണ് ഞാൻ ഈ ക്ലിപ്പാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ആ റിയാസിന്റെ ആ ഒരു ഫസ്റ്റ് ടോക്ക് മനസ്സിലായി. രണ്ടാമത് റിയാസ് റിയാസിന്റെ ഒപ്പീനിയൻ പറയുന്നുണ്ട്, അതായത് ഞാൻ എന്തിന് മറ്റൊരാളുടെ ഉയർച്ചയിൽ സന്തോഷിക്കണം. ഓഫ് കോഴ്സ് അത് റിയാസിന്റെ ഇഷ്ടം. മറ്റൊരാളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ചിലപ്പോൾ വേറൊരു വ്യക്തിയുടെ ഉയർച്ച കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് വിഷമം, ഓ ഉയർന്നോളം ഞാൻ തന്നു എന്നുള്ള ചിന്ത എനിക്ക് വരും. ചിലപ്പോൾ ഹാ അവൻ നന്നായില്ലേ, നന്നാവട്ടെ, നല്ലതാ, നന്നാവട്ടെ എന്നുള്ള ചിന്ത എനിക്ക് വരും. മനസ്സിലായി? നമ്മൾ മനുഷ്യരാണ്, അസുഖം കുറിച്ചുമ്പോൾ എല്ലാ മനുഷ്യരുന്നുണ്ട്. പക്ഷെ അത്
ഓവറാവാൻ പാടില്ല അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരും, കോൺസെപ്റ്റ് വരും. അതായത് അവൻ്റെ ഉയർച്ചയെ സന്തോഷിക്കുന്നവരും കാണും, ദുഃഖിക്കുന്നവരും കാണും, അവനെ അവൻ എന്തോ ചെയ്തുകൊണ്ട് പോട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവരും കാണും. അപ്പോൾ ഒരാളുടെ ഉയർച്ച അങ്ങനെ ആ ഒരു സെറ്റ്. പക്ഷേ റിയാസിൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചു, ഏത് ഉയർച്ച? അപ്പോൾ റോബിൻ ഇന്നേവരെ ഉയർന്നിട്ടില്ലെന്നാണ് റിയാസിൻ്റെ ഒരു കോൺസെപ്റ്റ്. അതിലെനിക്ക് ബസ്സിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസിലൂടെ അങ്ങനെ ഉയർച്ച തന്നെയാണ് നേടിയത്. അതിനുശേഷം ഒരുപാട് ഉദ്ഘാടനങ്ങൾ കിട്ടിയും, മറ്റേ അങ്ങ് മറ്റേ ഇവിടെ ദുബായിൽ അവിടെ ഇവിടെയൊക്കെ പോയി. അതൊക്കെ ഒരു ഉയർച്ചയല്ലേ, അതൊക്കെ ഒരു അച്ചീവ്മെൻ്റ് അല്ലേ. പക്ഷെ അദ്ദേഹം പറഞ്ഞാൽ അതുപോലെ ഒരു ഇതൊന്നും റിയാസിന് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഉള്ള കാര്യം പറയാം, ഞാൻ ഗ്രോഷനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, കോളേജിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ റോബിന് കിട്ടി, അത്രയും കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ ദുബായിൽ നിന്ന് അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടി, അതൊക്കെ ഒരു നല്ല അച്ചീവ്മെൻ്റ് തന്നെയാണ്, ഒരു ഉയർച്ച തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. മനസ്സിലായ? അതുപോലെ പിന്നെ നമ്മുടെ ഈ ചോദ്യം ചോദിച്ച മച്ചായി, സൂപ്പർ മച്ചാനെ, നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഷാലു പേയാടിനെ തന്നെ മൂന്നാല് ഇന്റർവ്യൂ എടുത്തെന്നോ, ആ വ്യക്തിക്ക് അന്ന് ഒരുപാട് ഇന്റർവ്യൂ എടുത്ത്, എന്തിനാ എടുത്ത? ഷാലു പേയാടിന്റെ വീട്ടിൽ അന്വേഷണം ചോദിക്കണം, അല്ലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയാനാണോ, അല്ലെ നിങ്ങൾ കടന്നു വന്ന വഴികളെ കുറിച്ച് പറയാനാണോ? ഒരിക്കലും അല്ല. റോബിൻ എന്ന വ്യക്തിയെ കുറിച്ച് ഉള്ള നെഗറ്റീവ്സ് മാത്രം ഇങ്ങനെ വാരി അടിച്ചുകൊണ്ട് അങ്ങേരിരുന്ന് അത് വാരി വിളമ്പിക്കൊണ്ട് നിങ്ങളിരുന്ന് അങ്ങേരിങ്ങനെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നു. അടുത്ത് നമ്മുടെ ഷിയാസ് കരീമിനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്തു. ഷിയാസ് കരീമിനെ വിളിച്ചിരുത്തി എന്തിനാണ് ഇന്റർവ്യൂ ചെയ്തത്? ഷിയാസ് കരീമിനെ കുറിച്ച് എന്തൊക്കെ ചോദിക്കാം? സ്റ്റാർ മേജിക്ക് പോയത് ചോദിക്കുക, അല്ലെങ്കിൽ വന്ന വഴികൾ ചോദിക്കുക, കുറച്ചൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചിട്ട് നേരെ റോബിനിലോട്ടാണ് ചാടിയത്. എന്തിനാ? റിച്ച്. ഞാൻ ഉള്ള കാര്യം പറയാം, റിച്ച് തന്നെയാണ്. കാരണം റോബിൻ്റെ ഒരു തമ്പനെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ റോബിൻ ഫാമിലിയുള്ള ഒരുപാട് പേര് കയറി കാണും. പിന്നെ പണ്ടത്തെ അത്രയും റീച്ച് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം, മനസ്സിലായോ? എങ്കിലും ആ ടൈമിലൊക്കെ റീച്ച്, ഒരാളെ വിളിച്ചിട്ട് മറ്റൊരാളുടെ കുറ്റം ചോദിക്കുക എന്നുള്ളത് എനിക്ക് പേഴ്സണലി യോജിപ്പുള്ളൊരു കാര്യമല്ല. മറ്റൊരാളെ വിളിച്ച് നല്ല കാര്യം ചോദിക്കാം, ഓക്കെ. പക്ഷെ ഈ വ്യക്തി ഇങ്ങനെ ഇന്റർവ്യൂ നടത്തി മറ്റൊരാളുടെ കുറ്റം കേൾക്കുമ്പോൾ അവർക്കെങ്കിലും പറയാം, അയ്യോ നിങ്ങൾ അവരെ കുറിച്ച് നല്ല കാര്യം ചോദിക്കണം, ഞാൻ പിന്നെയും പറയാം, നിങ്ങൾ ചുമ്മാ എന്തിനാണ് അവരെ കുറ്റം ചോദിക്കുന്നത്? എനിക്കത് പറയാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു ഈ വ്യക്തികൾക്ക് വേണമെങ്കിൽ പിഴിഞ്ഞ് മാറാം. റിയാസിനും അങ്ങനെ മാറാമായിരുന്നു. പക്ഷെ എന്താ കാര്യം? മാറുന്നില്ല. അവർക്ക് ഇതൊരു കണ്ടന്റ് ആയി, അവരും അവരെ കുറിച്ച് ഒരു പത്ത് കുറ്റം പറ പബ്ലിക്കിലോട്ട് പറയുമ്പോൾ അവർക്ക് ഒരു ആശ്വാസമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പറയുന്നത്, മനസ്സിലായോ? നമുക്ക് ആ ഒരു ചോദ്യം എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അത്രയും വലിയ റീസൺ വേണം? ഇതിപ്പോൾ ഒരാളുടെ ഉയർച്ച ചോദിച്ചപ്പം ഏത് ഉയർച്ച? ഒരു കുഞ്ഞത്തോടെ ഒരു നെഗറ്റീവ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്കിത് ഒരു വ്യക്തി അയച്ചു തന്നെ, അയച്ചു തന്നിട്ട് ബ്രോ നിങ്ങളെല്ലാം പറയുന്നല്ലോ ഇതും പറയുന്നുള്ള രീതിയിലാണ് ആ പയനും പറഞ്ഞത്. നമ്മളോ ബ്രോ എനിക്ക് എൻ്റെ ഒപ്പീനിയൻ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം എന്ന് ഞാനും ആ ബ്രോയ്ക്ക് ബ്രോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഒരാളുടെ ഉയർച്ചയിൽ സന്തോഷിച്ചില്ലെങ്കിലും പുഞ്ഞിക്കാതിരുന്നോളൂ, പുഞ്ഞിക്കാതിരുന്നോളൂ. എനിക്ക് ഹോസല്ല അത്രയാണ് പറയാനുള്ളൂ, പുഞ്ഞിക്കാതിരുന്നോളൂ. ചുമ്മാ എന്തിനാണ്? ആവശ്യമില്ല. ആ രീതിയിലൂടെ ഒരാളുടെ നെഗറ്റീവ് കാണുമ്പോൾ നമ്മൾ പറയാൻ ചെയ്തത് തെറ്റ്. ഞാൻ എനിക്ക് യോജിക്കാൻ പറ്റൂല അവൻ തെറ്റെന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ പറ അല്ല, ചുമ്മാ ഒരാളുടെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇതാവലൊക്കെ ഫീൽ ചെയ്യുന്നത്. സത്യം, ആ ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഫീൽ തോന്നി. അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എനിക്ക് ഷെയർ ചെയ്യുന്ന വ്യക്തിയോടും ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി നിങ്ങൾ ഡോക്ടർ റോബിൻ ഫാമിലിയോടും എനിക്കിത് തന്നെയാണ് പറയാനുള്ളത്.